രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് പൂർണമായും കേരളത്തിൽ നിന്നും ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ മാത്രമല്ല ഒരുവിധ ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നതാണ് എന്റെ ഒരു ധാരണ കേട്ടോ. പക്ഷെ അത് ഇപ്പോഴും കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് നമ്മുടെയൊക്കെ ശാപം. എം സ്വരാജ് വളരെ വലിയ നേതാവാണ്, എന്താ പറയുക, തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്, വാക്കിൽ നല്ല നെറിയുള്ള ആളാണ് എന്നൊക്കെ പറയാറുണ്ട്, എനിക്കറിയില്ല. എനിക്ക് കൂടുതലായിട്ട് പുള്ളിക്കാരെ നേരിട്ട് പരിചയമൊന്നുമില്ല. നമ്മൾ കാണുന്നൊരു ഒരു എന്താ പറയുക അവസ്ഥയില് ആ കൊള്ളാം എന്ന് തോന്നുന്നൊരു വ്യക്തിത്വം. പക്ഷെ ആ പുള്ളി ഇന്നലെ കൊയിലാണ്ടി നടന്നൊരു കൊലപാതകത്തിന്റെ പേരിൽ ഇട്ടൊരു പോസ്റ്റ്, ഇവർ ഇത്രയും രക്തദാഹികളാണോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അണികൾ തന്നെ നടത്തിയ ഒരു ഒരു കൊലപാതകം, അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടായ ഒരു പ്രശ്നം, അതിന്റെ ഇടയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു, ആദരാഞ്ജലികൾ നമ്മൾ പറയുകയാണ്. പക്ഷെ അതൊരു രാഷ്ട്രീയ മുതലാക്കലിലോട്ട് മാറ്റാൻ ഇവരൊക്കെ കാണിക്കുന്ന ഈ ഒരു വെമ്പൽ, അത് രക്തക്കൊതി അല്ലാതെ വേറെ എന്താണ്? അദ്ദേഹം വിട്ട പോസ്റ്റ് ഇതാ ഇങ്ങനെയായിരുന്നു. എന്തൊരു അപഹാസ്യമാണ് സ്വരാജ് നിങ്ങളൊക്കെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞങ്ങളൊക്കെ വിവരമില്ലാത്തവരാണ്, നോട്ടിക്കോ, ഞങ്ങളൊക്കെ രാഷ്ട്രീയം അധികം അറിയാത്തവരാണ്. ഞങ്ങളൊക്കെ രാഷ്ട്രീയം പറയുമ്പോൾ ചിലപ്പോൾ പൊട്ടത്തരങ്ങൾ പറ്റാം, പക്ഷെ താങ്കളെ പോലുള്ള ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരൊക്കെ ഈ രക്തക്കൊതി കൊണ്ട് നടക്കുന്ന ഈ ഒരു ഒരു സ്വഭാവം നിർത്തിയില്ലെങ്കിൽ ഇവിടെ ഇനിയും ഒരുപാട് കൊലപാതകങ്ങൾ നടക്കും. നിങ്ങൾ ശ്രമിച്ചത് ഒരാളിക്കത്തിക്കലിനാണ്. അതായത് ഇതൊരു RSS അവസാന ഇരയാണ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം എന്താണ്? RSS ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരാളെ കൊന്നു, അവനെ തിരിച്ചു കൊല്ലണം, അല്ലെങ്കിൽ ആ കൂട്ടത്തിലെ കുറച്ച് ആളുകളെ തിരിച്ചു കൊല്ലണം എന്നുള്ള ചിന്തയോടുകൂടി ആയുധത്തിൽ പിടിമുറുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ പിടിമുറുക്കിപ്പിക്കുമ്പോൾ എന്താ ഞങ്ങൾ ചെയ്യുക? നിങ്ങൾ പറ. ഈ രാഷ്ട്രീയ കേരളത്തിൽ അപമാനമായി മാറുകയാണ് CPM എന്ന് പറയുന്ന ഈ ഒരു സംഘടന. അതിൽ ഓരോ നേതാക്കളും ഇതിനുവേണ്ടി, അതായത് ഏറ്റവും വലിയ തോൽവിയാകാൻ വേണ്ടി മത്സരിക്കുകയാണ്. സ്വരാജിനെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ തെറി കേട്ടതുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ബോധം വന്നു എന്ന് തോന്നുന്നു. ആ നിമിഷം അദ്ദേഹം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു പോസ്റ്റുമായിട്ട് വന്നു, അല്ലെങ്കിൽ ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആ പോസ്റ്റാണ് ഈ കാണുന്നത്. അപ്പോ ഒരു എരുത്തിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രവണതയാണ് സ്വരാജ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ കേസ് കൊടുക്കണം, അറസ്റ്റ് ചെയ്യിക്കണം. കാരണം ഒരുപാട് ആളുകളെ ഒരു വികാരത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ RSS കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തിരിച്ചു കൊല്ലാൻ ആയുധമെടുക്കാൻ പ്രാപ്തനാക്കുന്ന രീതിയിലുള്ള ഇതുപോലുള്ള എടുത്തുചാട്ടങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രസ്താവനകളൊക്കെ കേസെടുത്തുകൊണ്ട് തന്നെ ഇവനൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് മാതൃകയാക്കി കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതിവിടെ നടക്കില്ല, കേരളമാണ്, അവരാണ് ഭരിക്കുന്നത്. എന്ത് തന്നെ ചെയ്താലും അറസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവരെ പോലുള്ള ആളുകളെ, ഇതുപോലത്തെ ചീങ്കണ്ണികളെ നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നഷ്ടം വരുന്നത് ഇവിടുത്തെ, ശരിക്കും പറഞ്ഞ ഹൈന്ദവ സഹോദരങ്ങൾക്കാണ്. കാരണം തമ്മിലടിക്കുന്ന ഇവരാണ്, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും തമ്മിൽ തമ്മിൽ വെട്ടിത്തീരുന്നത് ഈ ഹൈന്ദവരാണ്. അപ്പൊ ഇവനെ പോലുള്ള നേതാക്കന്മാരൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ അണികൾ ഇവരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കില്ല ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു CPM പ്രവർത്തകന് വെട്ടയേറ്റ് കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ RSS എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന AKG സെന്ററിന്റെ ആ ഒരു മികവല്ല ശരിക്കും ഇവർ ഈ കാണിക്കുന്നത്. എന്തൊരു അപരാധമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്! ഇതൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ എങ്ങനെ സാധ്യമാകുന്നത്? ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സ്വയമേ കേസെടുക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഒരു പോസ്റ്റിൽ കമന്റ് ഇട്ടതിന് സ്വമേധ കേസെടുത്തുകൊണ്ട് എന്നെ കാസർഗോഡിലോട്ട് വരാൻ പറഞ്ഞിരിക്കുക പോലീസ്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്കൊന്നും നിൽക്കാൻ നേരമല്ല. ഓരോ കേസ് അവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അപ്പൊ ഇവരെ പോലുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ ചെയ്യുന്ന തമ്മാടിത്തരത്തിന് ആരും കേസും കൊടുക്കേണ്ട, ആർക്കും സ്വമേധ കേസ് എടുക്കുകയും വേണ്ട. വളരെ വലിയ ചതിയാണ് ഇതൊക്കെ. ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം, ഇവിടുത്തെ നല്ലൊരു എന്താ പറയുക സൗഹൃദ അന്തരീക്ഷം, ഇതുപോലത്തെ നേതാക്കന്മാര് ഒരു കൊലച്ചിരിയോടുകൂടി ഇതങ്ങനെ സൗഹൃദത്തിലോട് പോകണ്ട എന്നുള്ള രീതിയിലോട്ട് വരുത്തി. നോക്കൂ, അതൊരു ഉത്സവ പറമ്പിൽ വെച്ച് നടന്നൊരു കാര്യമാണ്. ആ ഉത്സവ പറമ്പിൽ എത്രത്തോളം രാഷ്ട്രീയക്കാരുണ്ടാവും? RSS BJP CPM. അപ്പോ ഉടനെ തന്നെ പറയാണ് ഇത് വെട്ടിക്കൊന്നത് RSS പറയുമ്പോൾ അവിടെ തന്നെ എന്തോരോ സംഘർഷ അവസ്ഥ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ സ്വയം പാർട്ടിക്കാർ തമ്മിൽ അടിച്ചു ചത്താലും അതിന്റെ പേര് ദോഷം വരുന്നത് RSS. ഇത് ഇന്നൊന്നിനും തുടങ്ങിയില്ല, സന്ദീപ് ആർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഗാന്ധി കൊലപാതകം മുതൽ ഇങ്ങോട്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം RSS തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇവരെന്തോ വലിയ ഒരു എന്താ പറയുക രാഷ്ട്രീയം വളർത്തുകയാണ് ഇവിടെ. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോടായിട്ട് പറയണം, ചെന്നായക്കളാണ് ഇവര്, യഥാർത്ഥത്തിൽ ചെന്നായക്കളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മതത്തിന്റെ പേര് പറഞ്ഞിട്ടായാലും ശരി,
ഏത് പേരിലായാലും ശരി തമ്മിലടിപ്പിക്കുക, അതിലൂടെ രാഷ്ട്രീയം വളർത്തുക. മുസ്ലിങ്ങളോട് പറയും നിങ്ങളുടെ ആർഎസ്എസ് കൊല്ലാൻ വരണേ, നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷ തരാനുള്ളേ എന്ന് പറഞ്ഞിട്ട് അവരെ ഭീതിപ്പെടുത്തി നിർത്തുക, എന്നിട്ട് അവരെ അവരുടെ വശത്തോട്ട് മാറ്റുക, ആ വോട്ട് വാങ്ങുക, വിജയിക്കുക, ഭരണം നടത്തുക. ക്രിസ്ത്യാനികളോട് പറയും നിങ്ങൾ മണിപ്പൂരിലോട്ട് നോക്കൂ, നിങ്ങൾ അവിടെ അങ്ങനെ ചെയ്യുന്നില്ല, ബി ജെ പിക്കാർ ഇങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ എന്റെ ഭാഗത്തോട്ട് വരും, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. അവരും ആ വഴിക്ക് കറങ്ങി അങ്ങോട്ട് പോയി നിൽക്കും. ഇവരുടെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു ആയുധമാക്കി വെച്ചിരിക്കുകയാണ് ഇവർ. അതെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു, അന്ന് തീരും ഇവരുടെ ഈ പറയുന്ന കലാപരിപാടികളെല്ലാം. ഇലക്ഷൻ വരികയാണ്, അടുത്ത ഇലക്ഷൻ ഒരു ഇര കിട്ടി, ഒരു രക്തസാക്ഷിയെ കിട്ടിയ സന്തോഷത്തിലാണ് സ്വരാജ് പോസ്റ്റ് ഇട്ടതെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കൂടി ഒന്ന് അന്വേഷിച്ചാൽ നന്നാവും. അന്വേഷിക്കില്ല എന്നറിയാം, പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് പറയാനല്ലേ പറ്റൂ, ഭരണം നമ്മുടെ കയ്യിലല്ലോ. എന്തായാലും ഇതുപോലത്തെ നേതാക്കന്മാര് നാടിനെന്നും ശാപമാണ്. ഇവരെ പോലുള്ള ആളുകളാണ് ഓരോ കുടുംബങ്ങളും രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത്. എത്രയോ കുടുംബങ്ങൾക്ക് ആളുകളെ നഷ്ടമായി, എത്രയോ ജീവനുകൾ, അത് ഇരുകൂട്ടരിലും ഉണ്ട്. സി പി മാരൊന്ന് വെട്ടിയ അറസ്റ്റുകാർ ഒന്ന് വെട്ടു, വീണ്ടും അതിനെ മറുപട്ട് വെട്ടും, അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വെട്ടു. എത്ര കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക? ഇവനെ പോലുള്ള നേതാക്കന്മാരിലുള്ളിടത്തോളം കാലം അത് അവസാനിക്കുമോ? അങ്ങനെ എന്തെങ്കിലും തോന്നൽ നിൽക്കണ്ടോ? ഒരിക്കലും അവസാനിക്കാൻ പോണില്ല. ഈ നശിച്ച രാഷ്ട്രീയം ഇവിടുന്ന് മാറാണ്ട് നിങ്ങൾക്ക് ആർക്കും രക്ഷയില്ല. സത്യം.